നമസ്കാരം സ്വന്തം മകൻ നാളുകളായി എൻ സി ബി കസ്റ്റഡിയിൽ ആഹാരവും വെള്ളവും പോലും കഴിക്കാതെ കരഞ്ഞുകൊണ്ട് മാത്രം നിൽക്കുമ്പോൾ എങ്ങനെയാണ് അമ്മയ്ക്ക് ആഘോഷിക്കാൻ സാധിക്കുക തൻ്റെ അൻപത്തിയൊന്നാം പിറന്നാളിൽ തൻ്റെ മകൻ തന്നെ വന്ന് കെട്ടിപ്പിടിക്കുമെന്ന് ആഗ്രഹിച്ച് ആഘോഷിച്ച് കാത്തിരുന്ന ഗൗരിഖാന് നവരാത്രി ആഘോഷങ്ങളിലെങ്കിലും ആര്യൻ ആര്യൻഖാൻ തൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് കരുതി അതും സമീർ വാങ്കടയും ടീമും വെട്ടി നിരത്തിയപ്പോൾ ഏക തുണ അമ്പലങ്ങളും ക്ഷേത്രങ്ങളും മാത്രമായി മാറുന്നു കഴിഞ്ഞ ദിവസം നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട് ഗൗരി ഖാനും ഷാറുഖ് ഖാനും അമ്പലങ്ങളിലാണ് വസിച്ചിരുന്നതെന്നാണ് അറിയുന്നത് വീട്ടിൽ പോലും പോകാതെ അമ്പലത്തിൽ തന്നെയായിരുന്നു ഇരുവരും പൂജകളായ പൂജകൾ മുഴുവൻ നടത്തി പൂജാരിയോട് പ്രത്യേക പൂജകൾ വേണമെന്നാവശ്യപ്പെട്ടു ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ടുള്ള പൂജകളാണ് ഗൗരിഖാൻ തൻ്റെ മകൻ പുറത്തിറങ്ങാൻ വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിച്ചത് ലക്ഷങ്ങൾ മുടക്കിയുള്ള ശത്രു സംഹാര പൂജകൾ ഉൾപ്പെടെയുള്ള ഗംഭീര വിവിധ ഇനം പൂജകൾ ഗൗരിഖാൻ തൻ്റെ മകനു വേണ്ടി നടത്തി എന്നിട്ടും രക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം ദൈവം കൂടെ നിൽക്കണമെങ്കിൽ ഗൗരിഖാൻ്റെ മകൻ ചെയ്തത് ഒരു വൃത്തിയില്ലാത്ത പ്രവർത്തിയോ അല്ലെങ്കിൽ മാന്യമായ പ്രവർത്തിയോ ആയിരിക്കണം നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പിടിച്ചെടുത്തിയ കടത്ത് കേസ് ലഹരി കേസ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ആര്യൻ ഖാൻ വർഷങ്ങളായി ഉപയോഗിക്കുമ്പോൾ പോലും ഈ അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ല എങ്കിൽ പോലും അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല കാരണം അത്രയധികം ഉള്ളുരുകി പ്രാർത്ഥിച്ചാണ് ഗൗരി ഖാനും ഷാറൂഖും അമ്പലത്തിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഷാറുഖ് ഖാൻ്റെ അമ്പലത്തിലുള്ള പ്രവേശനവും അമ്പലത്തിലുള്ള പ്രാർത്ഥനയുമൊക്കെ വളരെയധികം വൈറലായി മാറി ഷാറുഖ് ഖാൻ്റെ അഭിഭാഷകയായ പൂജയും തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ദൈവത്തിൻ്റെ ഫോട്ടോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി എല്ലാവരുടെയും രക്ഷാ ദൈവം മാത്രമാണ് അല്ലാതെ നിയമത്തിൻ്റെ എല്ലാ പഴുതുകളും എൻ സി ബി ഉദ്യോഗസ്ഥർ അടച്ചിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് അറിയുന്നത് അമ്മാതിരി വരിഞ്ഞു മുറുകി കെട്ടിയിരിക്കുകയാണ് ആര്യൻ ഖാൻ ഇനിയിപ്പോൾ ഇരുപതാമത്തെ ഇരുപതാം തീയതിത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ആര്യൻഖാൻ എന്താവുമെന്ന് പക്ഷേ ജാമ്യം ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും നവരാത്രി ദിവസത്തിലും തൻ്റെ മകൻ തന്നോടൊപ്പം ഇല്ല എന്നുള്ള വിഷമവും സത്യവും ഉൾക്കൊള്ളാൻ ഗൗരിഖാന് ഇനിയും സമയമെടുക്കും അതുകൊണ്ട് തന്നെ എൻ സി ബി ഉദ്യോഗസ്ഥർക്ക് നേരെയും ഷാറൂഖ് ഖാന്റെ ശത്രുക്കൾക്ക് നേരെയുമാണ് ഗൗരിഖാൻ ഇങ്ങനെ ഒരു പൂജ നടത്തിയിരിക്കുന്നതെന്നാണ് അറിയുന്നത് വിവിധ ഇനം പൂജകളാണ് ഗൗരിഖാൻ പൈസകൾ വാരി വിതറിയാണ് ഇനി ആകെ രക്ഷ ദൈവം എന്ന് കരുതിയാണ് ഗൗരിഖാൻ ലക്ഷണങ്ങൾ മുടക്കിക്കൊണ്ട് പൂജകൾ നടത്തിയിരിക്കുന്നത് അതായത് എൻ സി ബി ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമല്ല തൻ്റെ മകനെ കുരുക്കിയ എൻ സി ബി ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമല്ല ഗൗരിഖാൻ ഇങ്ങനെ ഒരു പൂജ നടത്തുന്നത് മറിച്ച് ഷാറൂഖിനും സിനിമാ ഇൻഡസ്ട്രിയിൽ ശത്രുക്കളുണ്ട് എന്നുള്ള ധാരണ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമുക്കറിയാം ഷാരു ഷാറുഖാൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സൽമാൻ ഖാനാണ് ആണ് സിനിമാ ഇൻഡസ്ട്രിയിൽ ഷാറൂഖിന് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാനും ഷാറൂഖിൻ്റെ ഒക്കെ സൽമാൻ ഖാൻ കൂടെ നിന്നു പക്ഷേ ആര്യൻ ഖാനെ ഈ ചതിയിൽ പെടുത്തിയതാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഷാറൂഖും ഭാര്യയും തന്നോടുള്ള വ്യക്തി വൈരാഗ്യം തീർത്തത് തൻ്റെ മകന് വേണ്ടിയിട്ടാണ് കൊള്ളിച്ചതെന്നാണ് ഷാറൂഖും ഭാര്യ ഗൗരിയും വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഷാറുഖിന്റെ ശത്രുക്കൾക്ക് നേരെയും ഗൗരി ഗൌരിഖാൻ ഇങ്ങനെയൊരു പടവെട്ട് നടത്തുന്നത് എല്ലാവർക്കും നേരെയും ഇതുപോലുള്ള പൂജകൾ നടത്തിക്കൊണ്ട് നവരാത്രി ദിവസത്തിൽ താൻ ഒറ്റക്ക് ക്ഷേത്രത്തിൽ കഴിയുകയാണ് ഗൗരി ഖാൻ തൻ്റെ മകനില്ല എന്നുള്ള ഗൗരിഖാൻ നിൽക്കുമ്പോൾ പോലും ഗൗരി ഖാൻ ഇനിയും പ്രതീക്ഷകൾ അസ്തമിക്കാനുള്ള രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ആര്യൻഖാനെ സംബന്ധിച്ചിടത്തോളം ഇനിയും നാളുകൾ ജയിലിൽ തുടരേണ്ടി വരും ജാമ്യാപേക്ഷ വീണ്ടും കേൾക്കും തള്ളും കേൾക്കും തള്ളും എന്ന രീതിയിലേക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി മാറിക്കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആര്യൻ ഖാൻ ഈ പെട്ടെന്ന് പുറം ലോകം കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഗൗരിഖാന്റെ പൂജകളുടെ വീര്യം കൂടും പൂജകളുടെ എണ്ണം കൂടാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത് ഗൗരിഖാനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മകൻ എങ്ങനെയെങ്കിലും തൻ്റെ അടുത്തേക്ക് എത്തണം താൻ മേടിച്ച ബർഗർ തൻ്റെ മകനെ ഇങ്ങനെയെങ്കിലും തീറ്റിപ്പിക്കണമെന്നത് മാത്രമേ ഉള്ളൂ ബർഗർ മേടിക്കുന്നു പിസ മേടിക്കുന്നു എൻ സി ബി ഉദ്യോഗസ്ഥരുടെ അടുത്ത് ചെല്ലുന്നു അവർ വിടുന്നു എങ്ങനെയെങ്കിലും തന്നെ മകനെ കൊണ്ട് ഇത്രയും നാൾ കഴിച്ചിരുന്ന ഭക്ഷണങ്ങൾ കഴിപ്പിക്കാൻ വേണ്ടി അമ്മ ശ്രമിക്കുമ്പോൾ എൻ സി ബി ഉദ്യോഗസ്ഥർ അവിടെ ബിരിയാണിയും കഞ്ഞിയും വയറും കൊടുത്ത് ആര്യൻഖാനെ വളർത്തിയെടുക്കുന്നു എന്നാൽ പോലും ആഹാരം കഴിക്കാതെ ഒന്നും ചെയ്യാതെ വെറും കരച്ചിൽ മാത്രമായി നിൽക്കുകയാണ് ആര്യൻ ആര്യന് തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി തൻ്റെ പിഴവുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണോ ഈ കരച്ചിൽ എന്ന് മനസ്സിലാകുന്നില്ല എന്നാൽ പോലും ആഹാരം കഴിക്കുന്നില്ല ബാത്റൂമിൽ പോകുന്നില്ല ഒരു മുറിക്കകത്ത് ഇരുന്നുകൊണ്ട് കരച്ചിൽ മാത്രമാണ് ആര്യൻ അതിനിടയിൽ തന്നെയാണ് ബോളിവുഡ് സിനിമാ ലോകം ആര്യൻ ഖാന് പിന്തുണ അറിയിച്ചുകൊണ്ട് പുറത്ത് നിൽക്കുന്നത് ഇതൊന്നും ആര്യൻ അറിയുന്നില്ല ആര്യൻ ഖാന് വേണ്ടിയിട്ട് ഒരുപാട് ബോളിവുഡ് സിനിമാ താരങ്ങൾ അവിടെ രംഗത്ത് പുറത്തുണ്ട് ആര്യൻ എങ്ങനെയെങ്കിലും ജാമ്യം വേണം ആ കൊച്ചു കുഞ്ഞിനോടല്ല നിങ്ങൾ പക കാണിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് അവരെല്ലാവരും ചെയ്യുന്നത് എൻ സി ബി ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള വിപരീതമായി എൻ സി ബി ഉദ്യോഗസ്ഥർ ചെയ്തത് തെറ്റാണ് സമീർ വാങ്കഡെ ആരാണ് എന്നൊരു ചോദിച്ചുകൊണ്ടാണ് ബോളിവുഡ് സിനിമാ ലോകം എത്തുന്നത് അതുപോലെ തന്നെയാണ് ബോളിവുഡ് സിനിമാ ലോകത്തെ മറ്റൊരു ചേരിയും കൂടി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം അതെ കങ്കണാർ റണാവുത്തിനെ പോലെയുള്ളവരാണ് അവരെ പോലുള്ളവർ മാത്രമാണ് ധൈര്യപൂർവ്വം സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ടും ഇവിടത്തെ നീതിന്യായ വ്യവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടും ശബ്ദം ഉയർത്തുന്നത് അതുകൊണ്ടാണ് കങ്കണാ റണാവത്ത് ജാക്കി ചാൻ്റെ ഒരു കഥ തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്തത് ജാക്കി ചാൻ തൻ്റെ മകൻ ഇതുപോലെ കഞ്ചാവ് ലഹരിയൊക്കെ അടിമയാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം പൊതുസമൂഹത്തിനോട് വന്ന് മാപ്പ് പറയുകയാണ് ചെയ്തതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഒരു സ്റ്റോറി ഇട്ടത് അത് ജസ്റ്റ് സെയിങ് എന്നൊരു ഹാഷ്ടാഗിൽ ടാഗിൽ ഷാറുഖ് ഖാനെ കുത്തി നോവിച്ചു പറയാതെ പറയിക്കുകയായിരുന്നു കങ്കണ ചെയ്തത് എന്നാലും ഷാറുഖ് ഖാന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആളുകളുണ്ട് ഷാറുഖ് ഖാൻ പിന്തുണ അറിയിക്കാൻ ആളുകളുണ്ട് നാട്ടിലെ നിയമവ്യവസ്ഥയോട് ചോദ്യം ചെയ്യാൻ ആളുകളുണ്ട് ആര്യൻ ഖാനെ പുറത്തെടുക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി ആളുകളുണ്ട് പക്ഷേ ആ പ്രാർത്ഥനയെല്ലാം തെറ്റിച്ചുകൊണ്ടും ആ പ്രാർത്ഥനയെക്കാൾ കൂടുതൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട ലക്ഷങ്ങൾ മുടക്കിയുള്ള പൂജകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത്